السلام عليكم ورحمة الله وبركاته. فقال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام. ذلك يوم الخلود. لهم ما يشاءون فيها ولدينا مزيد. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പരിപൂർണമായി പാലിച്ച് അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹ് നിരോധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും പരിപൂർണമായി വർജിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഈ ഈദിൻ്റെ സുദിനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈദിൻ്റെ സുദിനത്തിൽ ചില വിഷയങ്ങൾ സഹാബാക്കളോട് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, പരസ്പരമുള്ള വെറുപ്പുകളും മറ്റും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറ്റി സന്തോഷത്തോടുകൂടി ഈ സുദിനത്തിൽ കഴിയുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ പല മേഖലകളിലും ബന്ധപ്പെടുന്ന നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ചകളോ വിദ്വേഷങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ പകയെ വിദ്വേഷത്തെയും പരിപൂർണമായി മനസ്സിൽ നിന്നും മാറ്റിയെടുക്കണം. അതാണ് ഈ പരിശുദ്ധമായ ഈദിൻ്റെ ഒന്നാമത്തെ സന്ദേശമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബാക്കളോട് കൽപ്പിച്ച നിർദ്ദേശിച്ച ആ കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഒരു മാസക്കാലം നാം നോം അനുഷ്ഠിക്കുകയുണ്ടായി, പട്ടിണി കടന്നു, പല അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നാം ചെയ്യുകയുണ്ടായി. അള്ളാഹുക്ക് വേണ്ടി നാം വെള്ളം കുടിച്ചില്ല, നാം വിശപ്പ് സഹിച്ചു, പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ഒരു മാസക്കാലം 30 ദിവസം നാം ഈ രീതിയിൽ കൂടി കഴിഞ്ഞുകൊടുക്കുകയുണ്ടായി. ആ 30 ദിവസത്തെ പൂർത്തിയാക്കിക്കൊണ്ട് വളരെയേറെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നാം നമ്മുടെ സ്വന്തം ഭവനങ്ങളിൽ ഈദ് ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ ഒരു മാസക്കാലം നാം ചെയ്തിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹുവെ നീ സ്വീകരിക്കണമെന്നുള്ള ആയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈദിൻ്റെ സുദിനത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നാം പറയേണ്ടത്: തഖബ്ബൽ അല്ലാഹു മിന്ന വ മിൻകും സാലിഹൽ അഅ്മാൽ. നിന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ എന്ന് നാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ബഹുമാനികളെ, രണ്ടാമത്തെ സന്ദേശം ഈ പരിശുദ്ധമായ ഈദിൻ്റെ സുദിനത്തിൽ നമുക്കുണ്ടാകേണ്ടത് നാം ഒരു മാസക്കാലം 30 ദിവസം നാം അനുഷ്ഠിച്ചിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും നന്മയായ പ്രവർത്തനങ്ങളും അള്ളാഹുവെ നീ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹു ആരിൽ നിന്നാണ് ഈ അമലുകളെ സ്വീകരിക്കുന്നത്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. ഈ പരിശുദ്ധമായ റമളാൻ നമുക്ക് അള്ളാഹു തആല നൽകിയത് തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. യാ അയ്യുഹല്ലദീൻ ആമനു കുതിബ അലൈക്കുംസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളിൽ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. ലഅല്ലകും തത്തഖൂൻ. അപ്പോൾ ഈ ഒരു മാസക്കാലം നാം അധ്വാനിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കിയെടുത്തു. ആ തഖ്വയോടുകൂടി മാത്രമേ സൽക്കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ നന്മയായ വാക്കുകൾ പറയുമ്പോൾ, ഓരോ നല്ല നല്ല പ്രവർത്തനങ്ങളും തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെയ്യുമ്പോൾ അവരൊക്കെ വല്ലാത്ത ഭീതിയിലാണ്. സ്വീകാര്യത്തിന് വിഘാതമായി തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രവർത്തനത്തിൽ വന്നുപോയിട്ടുണ്ടോ എന്ന് വല്ലാത്ത പേടിയിലും ഭീതിയിലുമാണ് മുൻഗാമികളായ സഹാബാക്കൾ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പറയുന്നു, അള്ളാഹു മുത്തഖീൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. സ്വീകരിക്കണമേ അല്ലാ, കബൂലാക്കണമേ അല്ലാ എന്ന് നിരന്തരമായി ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, ഈ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്തെങ്കിൽ പാപികളും ദോഷികളുമായ ചെയ്ത സൽക്കർമ്മങ്ങൾ ധാരാളം പോരായ്മകളും കുറവുകളുമുള്ള നമ്മളൊക്കെ എത്ര തവണ എത്ര അള്ളാഹുവിനോട് വിനയത്തോടുകൂടി, എളിമത്വത്തോടുകൂടി, താഴ്മയോടുകൂടി, നിഷ്കളങ്കമായി, ഇഖ്ലാസോടുകൂടി നാം എത്ര തവണ അള്ളാഹുവിന് ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മുടെ അമലുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നോമ്പുകൾ, നാം ചെയ്ത നന്മയായ പ്രവർത്തനങ്ങൾ, ഖൈറാത്തുകൾ, സദഖകൾ, അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണം എന്നുള്ളൊരു തേട്ടം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം. നാം ഈ സുദിനത്തിൽ അള്ളാഹുവിനോട് ഉയർത്തിയൊരു മന്ത്രമുണ്ട്, ഒരു ധ്വനിയുണ്ട്. എന്താണ് ആ മന്ത്രം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവേ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, യാതൊരു സംശയം തന്നെയില്ല, നീ തന്നെയാണ് വലിയവൻ. എന്റെ മുന്നിൽ മുഴുവൻ വസ്തുക്കളും ചെറുതാണ്, ഇവിടുത്തെ അധികാരം ചെറുതാണ്, ഇവിടുത്തെ സമ്പത്ത് ചെറുതാണ്, എന്തെല്ലാം കാര്യങ്ങൾ എന്റെ അഭിമാനം,
അതെല്ലാം നിന്റെ മുന്നിൽ ചെറുതാണ്. നീയാണ് ഏറ്റവും വലുത്. നിന്റെ കൽപ്പന വരുമ്പോൾ എന്റെ അന്തസ് ഞാൻ നോക്കുകയില്ല, എന്റെ അഭിമാനം ഞാൻ നോക്കുകയില്ല, എന്റെ കുടുംബ മാഹാത്മ്യം ഞാൻ നോക്കുകയില്ല, എന്റെ വ്യക്തിബന്ധം ഞാൻ നോക്കുകയില്ല, എന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഞാൻ നോക്കുകയില്ല. ഞാൻ നോക്കുന്നത് അള്ളാഹുന്റെ കൽപ്പനയാണ്. അതാണ് നാം ആവർത്തിച്ച് പറയുന്നത്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. അള്ളാഹുവേ, നീയാണ് ഏറ്റവും വലിയവൻ. എന്റെ അഭിമാനമോ എന്റെ ഒന്നും എനിക്ക് പ്രശ്നമേയല്ല, എനിക്ക് വലുത് നിന്റെ കൽപ്പനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ആരാധന ഗ്രഹം നീ മാത്രമാണ്, അല്ലാഹു തല മാത്രമാണ്. ഞാൻ എപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കും. തൗഹീദ്, അല്ലാഹുവിനെ കുറിച്ചുള്ള അടിയുറച്ച അചഞ്ചലമായ വിശ്വാസം എന്റെ ഹൃദയത്തിൽ ഞാൻ സമ്പൂർണ്ണമാക്കാൻ വേണ്ടി അധ്വാനിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു ആരാധനയില്ല. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലുത്. അല്ലാഹുവിന്റെ കൽപ്പനയെ പരിപൂർണമായിട്ട് അനുസരിക്കുമെന്ന് നാം തൗഹീദിനെ അരക്കി തുറപ്പിക്കുകയാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾ, യോഗ്യതകൾ, നമ്മുടെ സമ്പത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് അള്ളാഹു തന്നെ നൽകിയിട്ടുണ്ട്. ആ മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ഈ പരിശുദ്ധമായ ഈദിന്റെ സുദിനത്തിൽ അവൻ നിശ്ചയിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം. നമ്മുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സർവ്വതും അർപ്പണം ചെയ്യണം. നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ ശക്തിയായിട്ട് അചഞ്ചലമായിട്ട് ഇറങ്ങേണ്ടതുണ്ട്. അള്ളാഹു നൽകിയിരിക്കുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അവന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരവസ്ഥയായിരിക്കണം സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ സുദിനത്തിൽ ഇത്തരം കാര്യങ്ങൾ നാം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വരുന്ന ജീവിതം, റമദാന് ശേഷമുള്ള ജീവിതം, അതാണ് ഖബൂലത്തിന്റെ അടിസ്ഥാനം. നാം നമ്മൾ റമദാൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ചു, അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് റമദാന് ശേഷമുള്ള ജീവിതമാണ്. നാം പലപ്പോഴും പല കാര്യങ്ങളും റമദാന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. പല വിദ്വേഷങ്ങളും പല വൈരാഗ്യങ്ങളും പല ദേശങ്ങളും തീർക്കാൻ റമദാൻ ഒന്ന് കഴിയട്ടെ, റമദാൻ ആയതുകൊണ്ട്, നോമ്പ് പിടിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്ന് ഞാൻ നിശ്ചയിച്ചതിന്റെ പേരിൽ ഞാൻ ബന്ധപ്പെടുന്നില്ല. ഈമാനുകളെ, റമദാൻ കഴിഞ്ഞാലും ആ റമദാന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അത് ഈമാന്റെ ഭാഗമാണ്. അതല്ലാതെ റമദാന് ശേഷവും നാം മോശമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റമദാനും അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലായിട്ടില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ബഹുമാനികളെ, ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിന്ന് ഖബൂലാകണം, നമ്മളിന്ന് സ്വീകരിക്കണം. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു, റമദാൻ നിങ്ങളിന്ന് സ്വീകരിച്ചു എന്നറിയുന്നതിന് വേണ്ടി റമദാന് ശേഷമുള്ള ജീവിതവും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. റമദാന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു, ശവ്വാലിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൻ സാമ റമദാന ആരെങ്കിലും റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും അതിനുശേഷം ശവ്വാലിൽ തുടർച്ചയായിട്ട് ആറ് നോമ്പ് പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കാന കസിയാമി ദഹർ, മുഴുവൻ കാലഘട്ടത്തിൽ മുഴുവൻ പിടിച്ചവനെ പോലെയാണെന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. റഹ്മാനികളെ, ഈ നോമ്പ് കാരണമായിട്ട് നമ്മുടെ റമദാന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ റമദാൻ നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഗുണങ്ങളും സിഫാത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കുന്നത് ഈ ശവ്വാൽ മാസ നോമ്പിന്റെ സഹായകരമായിട്ടാണ്. കാരണം ഉലമാക്കൾ പറയുന്നു, റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ 10 മാസം മുഴുവൻ നോമ്പ് പിടിച്ചതിന്റെ കൂലി അള്ളാഹു തആല എഴുതുന്നതാണ്. അതുപോലെ ശവ്വാൽ മാസത്തിന്റെ 6 നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് അതിനുശേഷമുള്ള 2 മാസക്കാലം നോമ്പ് പിടിച്ചതിന്റെ കൂലി അള്ളാഹു തആല നിശ്ചയിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വർഷം നോമ്പ് പിടിച്ചതിന്റെ കൂലി അള്ളാഹു തആല നൽകും. റമദാൻ മാസത്തിൽ നമ്മൾ മോശം സംസാരിച്ചിട്ടില്ല, മോശത്തരങ്ങളിലേക്ക് പോയിട്ടില്ല, മോശമായ കാര്യം നോക്കിയിട്ടേയില്ല. റമദാനാണ് പവിത്രമാണ് പരിശുദ്ധമാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ റമദാന് ശേഷം ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റമദാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലായി, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ചു. നമുക്ക് എവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഈദ് ഉൽ ഫിത്തറിന്റെ സുദിനം, ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും ധന്യമാക്കാൻ നമുക്ക് എവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.